ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൻ പോലീസ് സന്നാഹം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. Z+ കാറ്റഗറി സുരക്ഷ ഉള്ള ആളാണ് മുഖ്യമന്ത്രിയെ പോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും. അദ്ദേഹത്തിന് എതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. SFIയും AIYFഉം പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. അദ്ദേഹത്തിന് ഇന്ന് പങ്കെടുക്കാനുള്ള പരിപാടി കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മപീഠം ചെയർ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയാണ്. ഇത് സർവകലാശാലയുടെ ഔദ്യോഗിക പരിപാടിയല്ലെന്നും സർവകലാശാലയിലെ ഔദ്യോഗികമായി തങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ് സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ സ്നേഹ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള പ്രതിഷേധം SFI കനപ്പിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് ബന്ദോബസ്തിലാണ് ഇപ്പോൾ ക്യാമ്പസ് ഉള്ളത്. ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷ ഗവർണർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ വാഹനം പോകുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തെ കാണാം. അദ്ദേഹം അവിടെ നിർത്തിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരോട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം പോകുന്ന വഴിക്ക് പറഞ്ഞത് ഞാൻ തിരിച്ചു വരാം, നിങ്ങൾ അവിടെ കാത്തിരിക്കൂ എന്നതാണ്. സ്വാഭാവികമായും അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് നിമിഷങ്ങൾക്കുള്ളിൽ സംസാരിക്കും, പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്ഷമിക്കണം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രക്ഷോഭം കനപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലായിടങ്ങളിലും ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി ചുവരെഴുത്തുകളുമായി SFI ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ചാൻസലർ നടത്തുന്ന നീക്കങ്ങളോടുള്ള രാഷ്ട്രീയ പ്രതിരോധം എന്നാണ് ഈ പ്രക്ഷോഭങ്ങളെ SFI വിശേഷിപ്പിക്കുന്നത്. SFIയും AIYFഉം ഇപ്പോൾ സമരരംഗത്തുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന പരിപാടി കാലിക്കറ്റ് സർവകലാശാല സനാതന ധർമ്മപീഠം ചെയർ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയാണ്. ഇതൊരു ഔദ്യോഗിക പരിപാടിയല്ല എന്ന നിലപാടാണ് കോളേജ് യൂണിയൻ ഉള്ളത്. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സ്നേഹ നേരത്തെ ഇക്കാര്യം ദീപക് ധർമ്മടവുമായി സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണുകയാണ്. മാധ്യമ പട അദ്ദേഹത്തെ വളഞ്ഞിട്ടുണ്ട്. അവരുടെ മൈക്കുകൾ അദ്ദേഹത്തിന് നേരെ നീണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രതികരിക്കാൻ പോകും. Don't ask, let them control you, you control yourself. Okay? You are settled? I will speak only when you are settled, then you stop speaking, then I will speak. ആദ്യം നിങ്ങൾ സ്വയം നിയന്ത്രിച്ച് ചിട്ടയോടുകൂടി നിൽക്കൂ, എന്നതിന് ശേഷം നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ സംസാരിക്കാം. നിങ്ങൾ ആദ്യം സെറ്റിൽഡ് ആകൂ, അതിനുശേഷം സംസാരിക്കുമെന്നാണ് അദ്ദേഹത്തെ വളഞ്ഞിരിക്കുന്ന മാധ്യമ സംഘത്തോട് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് നേരെ ക്യാമറകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമ സംഘം അദ്ദേഹത്തെ വളഞ്ഞിട്ടുണ്ട്. എന്താണ് ഗവർണർ പ്രതികരിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഗവർണറുടെ പ്രതികരണത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നെന്ന പ്രതീതി ഉണ്ടാക്കാൻ ഗവർണർ ശ്രമിക്കുകയാണ്. അത്തരം നീക്കങ്ങൾക്കെതിരെ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രാഷ്ട്രപതിയെ സമീപിക്കുന്ന കാര്യം കൂടി പരിഗണനയിലുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട കാതലായ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് അല്പസമയത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. And those with the cameras, they stand behind them. Camera porathottu povaa mic ullavare kayirikku camera thil poravilottu po. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാത്തു നിൽക്കുന്നത്. മാധ്യമങ്ങൾ എല്ലാവരും അവർ കൃത്യമായി അവരുടെ ക്യാമറകൾ പൊസിഷൻ ചെയ്ത് മൈക്കുകൾ വയ്ക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെല്ലാം സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞ ശേഷം, നിങ്ങൾ സംസാരം നിർത്തിയ ശേഷം ഞാൻ സംസാരിക്കാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും എന്താണ് ഗവർണറുടെ പ്രതികരണം എന്ന് നോക്കാം. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം പ്രതികരിക്കാൻ പോവുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. To say, and say with all emphasis, I may also remind you that I have been a minister for state for home affairs in charge of police division, and Rala police is one of the finest police in the country. I have absolutely no doubt about it. They are the best police force
in the country. Every institution suffers from some problems. They may also suffer from some. Every institution suffers from some problems. They may also suffer from some handicaps. But as a police force, they are the best in the country. I have absolutely no doubt. So I do not think that I have or anybody has any reason to complain against the police. Police is not at fault. The problem is that police is not being allowed to discharge their duties. And I will give you the example. Trivandrum, I was attacked at three places. You know it? Yes. You have reported it? They have taken action only at the third place where I got down from the other two places. And even there, they tried to dilute the prosecution. So it is not fault of any policeman. If the banners were here, police were protecting it because of the instructions of the chief minister. You remove the police from here. And I assure you, the first person who will give instructions to SFI not to come near me will be chief minister, because he knows the consequences if anybody touches me. I feel no threat from the people of Kerala. People of Kerala love me. But those, they are trying to distort some statement. Kannur suffered for decades. Who was the man? Same man who instigated violence in Kannur. He thought the way he was able to frighten people there, he will be able to frighten me. I am not going to be frightened. I have already said in Delhi, my ideal who inspires me is Swami Vivekananda. And he said, face the brute, face the terrible, and face it boldly. And like monkeys, they will fall back if you cease to flee before them. If you don't feel frightened, then they will simply disappear into thin air. And in order to show I feel no threat from anybody, I am going to the city. And I have told the police I don't need any security. If they want to hurt me, they are most welcome. I am asking even come here. If you want to hurt me, come here. Why don't you come? They are only bullies. They are not students. All students belong to SFI. No other student has protested. It is only SFI. Why? Because now, after the judgment of the Supreme Court, they realize that they cannot control and run the universities. I will give you just an example of this place. There is a one sanctioned post of the carpenter in Kannur University. And last 6 months or 1 year, Calicut University. Last 6 months or 1 year, six carpenters who are actually CPM workers. Carpenter post is only one is sanctioned post. But against other six carpenters have been appointed. They are misusing and abuse. They were no more they can. Now, Honorable Supreme Court has made the position absolutely clear. They have no role, and that is what has upset them. That is what they are unhappy. If you recall the statement of the CPM's General Secretary, he says that this statement has come because of the statement of the governor, which statement came later. First, I had made that on the file. I said because of the opinion of the Advocate General. I am signing it, but I still feel it is illegal. And Honorable Supreme Court has given the judgment based on that. So they are unhappy. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണുകയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പരിചയം തനിക്കുണ്ട്. പോലീസുകാരെ താൻ ഒരിക്കലും കുറ്റം പറയില്ല. സർക്കാരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. മൂന്നുവട്ടം താൻ
എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നേരിട്ടു. അവിടെ മൂന്നാമത്തെ തവണ മാത്രമാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. മാത്രമല്ല തനിക്കെതിരായിട്ടുള്ള കേസ് പ്രോസിക്യൂഷൻ മയപ്പെടുത്തുകയും ചെയ്തു. You must be aware because you were already there. Yes, they were all gathered under the protection. Police, I'm not accusing the police. Police can't do anything. They are prevented from taking action. The building which houses EMS chair, there they had gathered. How the university and police allowed them to gather there? I repeatedly am asking since yesterday, if Chief Minister was staying in this guest house, will they allow that black flag to be that black banner to be displayed here? Then they will have four eyes and remove it immediately. So now I want to set things right. I do not need police protection. In fact, the chief minister can use the police, even police. I have given you my opinion of the Kerala police, one of the finest police force in the country. They are the best, but they are not allowed to work. That is why I have decided to go, and I have already sent the letter to the DGP. No one will accompany me. I don't need any protection. People of Kerala, I love them, they love me. I see no threat, and I will go to the market. I will be there, and let them do whatever they want to do. I have already said I am living on borrowed times. Now I am over 70. I have already completed the national average, so if they want to do anything nasty, they are most welcome. Which place you are going to visit? Which place you are going to visit? Security. But how you can move freely without police? This is what I am saying. I am constitutional head of the country, and on the gate of the guest house in which I am staying, police allows that. Why police? Police on their own will never allow that. Chief Minister is responsible. Sir, please. That on the gate of the university, one banner. And when I went to attend the marriage, I did not notice them. It was on my way back that I noticed them. Sir, you are provoking the entire system of Kerala. You know his history, how many murders he was involved in Kannur? What a bully will say. How am I provoking? If I nominate CPM people to the Senate, then it's okay. If I refuse to... How the CM knows that the people whom I have nominated, they are different from the one which were recommended by the Vice Chancellor? Vice Chancellor has given it in writing to me. He has not shared the list with anybody. What does it show? That they are still interfering with the university. Sir, there are allegations. You are playing for RSS. That is the political allegation. They have every right to say. If they can organize a Kerala Sadas to collect the applications, not for solution of the problems. Please face the camera, sir. If they can organize, they can spend huge money. What for? Not for solution of problems, for collecting the applications. What is that? Are they doing it for some charity purpose? Okay. Secondly. Any action against VC? I'm not going into this question, but everything will be inquired into. And after the Supreme Court decision, there is no way that vice chancellors can take instructions from the political executive. There is no way. Honorable Supreme Court has made it clear. State government has no role in the country. And I'm making it clear, I don't want to run the universities. No, that is not my job. My job is to protect the autonomy of the university. And what I said about Kannur, I did not say about the Kannur. Kannur people are lovely people. What I spoke about,
famous novelist of Kerala has written that fascism came to Kerala when in Kannur one needed permission of the CPM to pluck coconut from his own garden. I'm talking of that thing. I'm not talking of the people of sir, what about the inquiry about Chancellor? They are entitled to their opinion. I'm doing what Supreme Court has asked me. You have to keep. What about the inquiry against the Chancellor? No, they cannot interfere. Sir, VC. They are not permitted. ിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയ ശേഷം മടങ്ങുകയാണ്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഈ തനിക്ക് ഇനി ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, കാരണം പോലീസ് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, അതിന് മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല, സർക്കാർ തനിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഡി ജി പിക്ക് താൻ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, തനിക്ക് ഇനി ക്ഷമിക്കണം, തനിക്ക് ഇനി ഒരു സുരക്ഷ, പ്രത്യേകമായ ഒരു സുരക്ഷ ആവശ്യമില്ല. ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം സർക്കാരിനെതിരെ ഉന്നയിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുകയാണ്. തിരുവനന്തപുരത്ത് താൻ യാത്ര ചെയ്യുമ്പോൾ മൂന്നിടത്ത് പ്രതിഷേധങ്ങളെ നേരിട്ടു. അവിടെ മൂന്നാമത്തെ ഇടത്ത് എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസ് ഇടപെട്ടത്. കോടതിയിൽ ഈ സംഭവം വന്നപ്പോൾ മയപ്പെടുത്തിയ നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചു. അങ്ങനെ കേരളത്തിലെ പോലീസ് മികച്ച സേവനം നടത്തുന്നവരാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഇടപെടൽ ഈ കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്ന ഗൗരവമേറിയ പ്രശ്നമാണ് ഇപ്പോൾ ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധി ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. ദീപക്, പ്രധാനമായിട്ടും അറിയാനുള്ളത് ഗവർണർ ഇപ്പോൾ ഇന്ന് ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ വേണ്ടത്ര ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കുന്നില്ല, തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും സർക്കാരുമാണ് എന്നല്ലേ? പോലീസിന് അദ്ദേഹം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ സാങ്കേതിക പ്രശ്നമുണ്ട്. ദീപക് ധർമ്മടം അവിടെ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ഞാൻ അതിനു മുൻപ് ഇന്നിപ്പോൾ ഗവർണർ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ച കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് തനിക്ക് ഇനിയൊരു സുരക്ഷയുടെ ആവശ്യമില്ല, താൻ സാധാരണ പോലെ ഇറങ്ങി നടക്കാൻ പോവുകയാണ്, ധൈര്യമുള്ളവർ തന്നെ ആക്രമിക്കട്ടെ, പോലീസിനെ കുറിച്ച് തനിക്ക് പരാതികളില്ല, പോലീസിനെ നിയന്ത്രിക്കുന്നത് സർക്കാരാണ്, തൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു. തിരുവനന്തപുരത്ത് മൂന്ന് വട്ടം എസ് എഫ് ഐയുടെ പ്രതിഷേധം നേരിടുമ്പോൾ മൂന്നാമത്തെ ഇടത്ത് വെച്ച് മാത്രമാണ് പോലീസ് തനിക്ക് സംരക്ഷണം ഒരുക്കാൻ തയ്യാറായത്. മാത്രമല്ല ഇത് കോടതിയിൽ വന്നപ്പോൾ പ്രോസിക്യൂഷൻ ഈ കേസ് മയപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. ഗവൺമെൻറ്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ പ്രവർത്തകരെ കണ്ടതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.